എന്നെ അവരടിച്ച് പുറത്താക്കിയ ആ നിമിഷം മുതൽ ഇനി ഒരിക്കലും അവരെ ഞാൻ ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല. ഇനി ഒരിക്കൽ കൂടി ഇക്കാര്യത്തിൽ മഹേന്ദ്രനോ സിദ്ധാർത്ഥോ എനിക്കെതിരെ വന്ന അവരെ അടിച്ചു തുരത്തിയിട്ട് ഞാൻ മുമ്പോട്ട് പോകും. മര്യാദയ്ക്ക് അവളെ എന്നോട് വിട്ടേക്കാം. താൻ കുടിച്ചിട്ടുണ്ടല്ലേ? അതെ, കുടിച്ചിട്ടുണ്ട്. അതിനിപ്പോ എന്താ ഇങ്ങനെ കുടിച്ചിട്ട് നടുറോടി വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നാണമില്ലേ തനിക്ക്? താലി കെട്ടിയ ഭർത്താവിനെ കളഞ്ഞ് മറ്റൊരുത്തന്റെ കൂടി കറങ്ങി നടക്കാൻ നിനക്ക് നാണക്കേടില്ല, പിന്നെന്താണ് എനിക്ക് നാണക്കേട്? എങ്ങനെയൊക്കെയോ നീയും സിദ്ധാർത്ഥും കൂടി പ്ലാൻ ചെയ്ത് ദീപയെ കോടതിയിൽ കൊണ്ടുവന്ന് എനിക്കെതിരായി ഹാജരാക്കി. നീയും സിദ്ധാർത്ഥും തമ്മിലുള്ള വിവാഹം നടത്തുകയല്ലേ നിന്റെ അടുത്ത പ്ലാൻ? നോക്ക് ചന്ദ്രകെ, നീ ആ സിദ്ധാർത്ഥിനെ വിശ്വസിക്കരുത്. അവൻ നിന്നെ ഉപയോഗിച്ചിട്ട് വലിച്ചെറിഞ്ഞ് അവന്റെ പാട്ടിന് പോവും. അവനെ വിശ്വസിച്ച് നിന്റെ ജീവിതം നീ കളയരുത്. നോക്ക്, സിദ്ധാർത്ഥ് സാറിനെ കുറിച്ചോ മഹേന്ദ്രൻ സാറിനെ കുടുംബത്തിനെ കുറിച്ചോ മോശമായിട്ട് എന്തെങ്കിലും സംസാരിച്ച ഇവിടെ നടക്കാൻ പോകുന്ന വേറെ. എന്നെ ധിക്കരിച്ച് നീ ഇവളെ കൂട്ടിക്കൊണ്ട് പോവോ? എനിക്കൊന്ന് കാണുമല്ലോ. മലറിന്റെ കൈവിടാൻ കുഞ്ഞിനെ പറഞ്ഞു എന്നെ കുടിച്ചിട്ട് വന്ന് മോശമായിട്ട് പെരുമാറുന്നെ കുട്ടി വിടാനല്ലേ പറഞ്ഞു? മലർ, 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 അച്ഛനല്ലേ വിളിക്കുന്ന മോളെ? അയ്യോ ചന്ദ്രികെ, മോളെ, അയ്യോ ചന്ദ്രികെ, ചന്ദ്രികെ, എന്താ പറ്റിയത്? അയ്യോ കയ്യില് രക്തം വരുന്നല്ലോ, എന്താ മോള്? മഹേഷ് പിടിച്ചു തള്ളിയത്. എടാ മഹേഷേ, എടാ ദ്രോഹി, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാടാ ചന്ദ്രിക റോഡിൽ വെച്ച് അടിച്ചത്? എന്റെ കുഞ്ഞ് എന്നോട് സംസാരിക്കരുതെന്ന് പറഞ്ഞാ അവളെ അടിക്കുകയല്ല, വെട്ടി കീറിക്കളെ ഞാൻ. എന്താ നീ കൊല്ലുവന്നോ? എടാ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ? ഞാൻ ജീവനോടെ ഇരിക്കുന്നത് വരെ നിനക്ക് ചന്ദ്രികയെ തൊടാൻ തന്നെ പറ്റില്ല.